നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങളുടെ റജബ് എന്ന മാസം 27 നടത്തിയ ഇസ്റാ മിഅ്റാജിന്റെ അത്ഭുതകരമായ യാത്രയുടെ ചരിത്രത്തിലേക്കാണ് എത്തിച്ചേരുക. ആ യാത്ര കഴിഞ്ഞ് ഒരൊറ്റ രാത്രിയിലാണല്ലോ ആ യാത്രയുണ്ടായത്. ഏഴാകാശങ്ങളും കടന്ന് അനന്ത വിസ്മയങ്ങളുടെ അതി അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി സല്ലം ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഒരൊറ്റ രാത്രിയിൽ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും പിന്നീട് അവിടെ നിന്ന് ഏഴാകാശങ്ങളിലേക്കും പോയി തിരിച്ചു വന്ന നബി സല്ലല്ലാഹു അലൈഹി സല്ലം, ഞാൻ എങ്ങനെയാണ് വന്നതെന്ന് പിറ്റേ പ്രഭാതത്തിൽ പറയുമ്പോൾ കുറെ ആളുകൾ, ചില വിശ്വസിച്ചവർ പോലും അത് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഇത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കി മുഅ്മിനീങ്ങളുടെ ഈമാൻ കളയാൻ വേണ്ടി ശത്രുക്കൾ അതാ വരികയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക്. മഹാനവർകളോട് പറയുന്നു, മുഹമ്മദ് പറയുന്നതെല്ലാം കേട്ട് കേട്ട് ഇങ്ങനെ ജീവിച്ചതായിരുന്നില്ലേ ഇതുവരെ, ഇപ്പോഴതേ അങ്ങേര് പറയണതൊന്ന് കേട്ടു നോക്കൂ, ഇനി നീ അയാളെ കൂടെ കൂടില്ല, അമ്മായിരി വൃത്തികേടെല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് എന്റെ നബി പറഞ്ഞത്? ഇന്നലെ രാത്രിയിൽ അദ്ദേഹം മസ്ജിദുൽ അഖ്സയിൽ പോയത്രേ, ഏഴാകാശം പോയത്രേ, ഇതെല്ലാം വിശ്വസിക്കാൻ പറ്റുമോ അബൂബക്കറെ? എന്റെ നബി അങ്ങനെ പറഞ്ഞോ? പറയുന്നു സത്യമാണ്, നീ ചെന്നു നോക്ക്, എന്റെ നബി പറഞ്ഞു എന്നാണോ നിങ്ങൾ പറയണത് അങ്ങനെ? അതെ അബൂബക്കർ, എങ്കിൽ ഞാനത് വിശ്വസിച്ചിരിക്കുന്നു. ആ ഒരു വിശ്വാസ ദൃഢതയ്ക്ക് കിട്ടിയ പേരാണ് സുദ്ദീഖ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാസ്തവമാക്കിയ ആ പ്രവാചകനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ശത്രുക്കൾ. ഒരിക്കൽ പോലും പ്രവാചകർ ബൈത്തുൽ മുഖദ്ദസില് അതിനു മുമ്പ് പോയിട്ടില്ലെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അവിടെ പോയിട്ടുള്ള വ്യാപാരത്തിനും വ്യവസായങ്ങൾക്കും മറ്റുമായി അവിടെ പോയി സന്ദർശിച്ചിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നു. അവർ പ്രവാചകരെ ഇന്റർവ്യൂ ചെയ്യാണ്, എത്ര വാതിലുണ്ടതിന്, എത്ര ജനലുണ്ടതിന്, ഏത് ഭാഗത്തുകൂടാണ് എൻട്രൻസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോ പ്രവാചകർ കൃത്യമായ ഉത്തരങ്ങൾ പറയാണ്. അപ്പൊ അന്ന് തന്നെ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് സംശയം ഉണ്ടാക്കിയ ആളുകളും ഉണ്ടായ ആളുകളും ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. സിദ്ദീഖ് തങ്ങളോടൊപ്പമാണ് നമ്മൾ. പ്രവാചകൻ അതിന് കൃത്യമായ ഉത്തരങ്ങൾ നൽകി, എല്ലാവരും പത്തി മടക്കി തിരിച്ചു പോയെങ്കിലും ഇന്നും ചില ആളുകൾ ആ ഒരു സംശയവുമായി ഉന്നയിച്ച് നടക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. സിദ്ദീഖ് തങ്ങളുടെ വിശ്വാസത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ദൃഢപ്രതിജ്ഞയുടെ മാസവും കൂടിയാണ് പരിശുദ്ധമായ റജബ്. നമ്മുടെ വിശ്വാസം ഉറപ്പിക്കണം എന്നാണ് റജബ് നമ്മളോട് പറയുന്നത്. റജബിന്റെ ഓരോ സന്തോഷങ്ങളും സന്ദേശങ്ങളും കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലായി നമ്മൾ പറഞ്ഞു വരികയായിരുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായി പറയുന്നത് വിശ്വാസ ദൃഢതയുടെ റജബ് എന്നതാണ്. നല്ല ഉറച്ച വിശ്വാസമുള്ളവർക്ക് വിജയത്തിന്റെ വൈജയന്തികളിലേക്ക് കടന്നു പോകാൻ സാധിക്കും. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. അള്ളാഹു ആ മഹാന്മാരോടൊപ്പം സ്വർഗീയ പൂങ്കാവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. അവിടെ ഒരുമിച്ച് കൂടണമെങ്കിൽ ദുനിയാവിൽ അവരേതൊരു തരത്തിലുള്ള വിശ്വാസത്തിലായിരുന്നോ ഉണ്ടായിരുന്നത് അതേ വിശ്വാസ പ്രമാണത്തോടൊപ്പം നമ്മളും ചേർന്ന് നിൽക്കേണ്ടതുണ്ട്. അതാണ് റജബിന്റെ കാര്യത്തിലും ഇസ്റാ മിഅ്റാജിന്റെ കാര്യത്തിലും മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചേർന്ന് നിൽക്കണം എന്ന് നമ്മൾ പറയാൻ കാരണം. ഇൻഷാ അല്ലാഹ് നാരിയത്തുസ്സലാത്ത്.